അസ്സലാമു അലൈക്കും പെണ്ണി ആളെ കടലക്കാർ ഉണ്ടാക്കാൻ അറിയാത്ത പോലായിട്ട് ആരും ഉണ്ടാവൂല പക്ഷെ എന്നാൽ ഞമ്മള് വന്നിട്ട് നല്ല അടിപൊളി വറുത്തരച്ചൊരു കടലക്കറിയും കൊണ്ടാണ് എന്താണ് തിന്നാൻ നമ്മളെ കോഴിക്കറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് പത്തിരിക്കും പൊറാട്ടേക്കും പിന്നെ നമ്മളെ പുട്ടുക്കും അപ്പത്തുക്കും ഒക്കെ കൂട്ടി തിന്നാൻ പറ്റിയൊരു നല്ല രസമുള്ളൊരു കടലക്കറിയാണ് അപ്പം കടലക്കറി ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയും ഞമ്മക്കറിയാം എന്നാലും നമ്മളെങ്ങനെയാണ് നല്ല കോഴിക്കറി ഓൽക്കത്തെ കടലക്കാർ ഉണ്ടാക്കണമെന്ന് കടി തരാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്ന കടലക്കറിക്ക് തോനെ പണിയില്ല നല്ല എളുപ്പമാണ് എന്നാൽ നല്ല രസമാണ് അപ്പം എണ്ണയാളെ നിങ്ങൾ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളിട്ടോ അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി ഒന്ന് അമർത്തി കൊടുത്താൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിട്ടാൽ അത് നിങ്ങൾക്കാണ് കാണും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നമ്മളെ കടലക്കാർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ലേക്കാണ് തന്നിളി നമ്മക്കാണെങ്കിൽ ആ ലൈക്ക് കാണുമ്പോൾ വലിയ സന്തോഷമാകും ചെയ്യും നിങ്ങൾക്ക് ഇപ്പോൾ അതുകൊണ്ട് തോന്നൽ ബുദ്ധിമുട്ടുമില്ല ഇപ്പം ഞമ്മക്ക് കടലിങ്ങനെ സ്കൂളിൽ നിന്നും കിറ്റിൽ നിന്നൊക്കെ കിട്ടണതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടാകും ഒരേ ഇങ്ങനെ കറി വെച്ചാൽ പിന്നെ അത് ഞമ്മൾക്ക് ഒരു രസം ഉണ്ടായി തോന്നൂല അപ്പോൾ കൊന്ന് ഇടയ്ക്ക് ഒക്കെ ഒന്നാണ് മാറ്റിപ്പിടിച്ച അപ്പം ഞമ്മളുണ്ടാക്കുന്ന കോലത്തിൽ ഇങ്ങൾ ഉണ്ടാക്കി നോക്കി പിന്നെ അതേപോലെ തന്നെ നമ്മളെ കമൻറ്റിൽ കണ്ടിന്യൂ നിങ്ങളൊരു കടലക്കറി ഉണ്ടാക്കണത് കാണിച്ചൊരു താത്ത ഞമ്മളുണ്ടാക്കണൊരു കോലത്തിലേ നിങ്ങളൊന്ന് കണ്ടു കാണുന്നുണ്ടാക്കി വയ്ക്കാണേ അപ്പം ആളെ ചെറുപയറിൻ്റെ മാതിരിയല്ല കടലക്കാർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ വള്ളത്തിലിട്ടെക്കണം തലേന്നൊന്നാകണ്ട കുറച്ച് നേരം പൊതരാൻ വള്ളത്തിലിട്ടെക്കണം ഞമ്മളൊരു തലേന്ന് വള്ളത്തിൽ ഇട്ടു കീനുവേ കടക്കാൻ പോകുമ്പോൾ എന്നാൽ വള്ളത്തിലിട്ടു പോയാൽ പിന്നെ നേരം വീക്കുമ്പോഴത്തേന് നല്ലോണം പുതിർന്ന് കിട്ടിക്കോളൂ അപ്പം ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം വള്ളത്തിൽ കടന്നിട്ടുണ് കണ്ടില്ലേ നല്ലോണം പുതിർന്നും ഇങ്ങോട്ട് കിട്ടും അപ്പം നമുക്ക് കടല കണ്ടില്ലെങ്ങൾ റേഷൻ പിടിയിൽ നിന്ന് കിട്ടിയ കടലങ്ങട്ട് ഉണങ്ങി തരച്ചാൻ ബാക്കി പിന്നെ എത്തും ഉണ്ടാവില്ല ഞമ്മളത് നല്ലവണ്ണം കെകി വള്ളത്തിൽ ഇട്ടച്ചത് അതിനുട്ടോ ഇനിയിപ്പതൊന്നും കൂടി ഒന്നാണ് കെകി കാണ്ട വെള്ളമൊക്കെ വാർത്ത കാണുക ഞമ്മക്കിതന്നാൽ കുക്കർക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ഞമ്മക്കൈക്കൊരു വെല്ലുവിളി അരിഞ്ഞു കാണ്ട് അതും അഴിക്കാണ് ഇട്ടുകൊടുക്കുക പിന്നെ അയക്ക് നമുക്കൊരു തക്കാളിയും കൂടിയാണ് ഇട്ടുകൊടുക്കണം പിന്നെ ഞമ്മക്കൈക്കൊരു പച്ചളക്കും കൂടിയാണ് കീറി ഇട്ടുകൊടുക്കുക പിന്നെ ഞമ്മക്ക് അയക്കിലേ സെഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി വേണം അപ്പം അതിന് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് ഇട്ട് കൊടുത്തുക്കണ് അപ്പം ഇനി നമ്മൾക്ക് അതിക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മൾ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുണ് പിന്നെ അയ്ക്ക് ഒര ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തുക്കണ് പിന്നെ മല്ലിപ്പൊടി കുറച്ച് മാണം കേട്ടോ കുറച്ച് മാണം പറഞ്ഞാൽ വലിയ സ്പൂൺ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തുക്കുന്നത് മറച്ചിക്കറി വെക്കുകയാണെങ്കിലും ഒക്കെ കറി വെക്കുമ്പോൾ നമ്മൾക്ക് അതിക്ക് കുറച്ച് മല്ലി വേണം മുളക് ഇടുമ്പോൾ മല്ലി രസം ഉണ്ടാവില്ല അപ്പോൾ അതിൽ മല്ലി ഇടൂലല്ലോ പിന്നെ കുറച്ചിടുന്നോലുണ്ടാവും തോനൊന്നും ഇടൂലല്ലോ പക്ഷേ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കുമ്പോൾ നമുക്കതിക്ക് കുറച്ച് മല്ലി വേണം പിന്നെ അയ്ക്ക് പാകത്തിനുള്ള ഉപ്പു കൊണ്ട് ഇട്ട് കൊടുത്ത് കാണ്ട് ഒന്ന് നല്ലോണം ഒക്കെപ്പാടൊന്നാണ് കൂട്ടി കുഴക്കണം എന്നിട്ട് ഞമ്മക്കൈക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്നാണ് പാർന്നു കാണ്ട് അടുപ്പത്താണ് വെക്കണം വെള്ളം പാരി നമ്മൾ ഒരു കപ്പ് കടലെടുത്തുണേച്ചാൽ അയക്കിപ്പോൾ ഒന്നര കപ്പ് രണ്ട് കപ്പ് വെള്ളത്തോളം വേണം നമ്മൾ വള്ളം പാർന്നാൽ കടലേൻ്റെ മേലൊക്കെ ഏതായാലും വെള്ളം നിൽക്കണം എല്ലാ പൊടിയാളും ചേർത്ത്ക്കണി നമ്മളാ കുക്കർ ഒന്നാണ് മൂടി വെച്ച് കാണും ഞമ്മക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കാണാൻ വേവിച്ച നമ്മളെ ഗ്യാസ് ഒന്നാണ് കത്തിച്ച് കാണും നമ്മൾ അയ്മണ് വെച്ചുകൊടുത്തക്കണം കേട്ടോ ഇനി ഞമ്മക്കിതൊന്ന് കുറച്ചു നേരം കൂക്കണ വരെ കാത്തുക്കണ്ട്ടോ ഞമ്മളതിപ്പോൾ ഇത് ഒരേ കൂക്കലൊക്കെ ഒന്നാണ് കൂക്കിയിക്കണിപ്പോൾ കടലക്ക് നല്ലോണം വേവുണ്ടല്ലോ അപ്പം നമ്മളാ കുക്കർ വേഗം അടുപ്പത്താണ് വെച്ച് കാണും നമ്മളൈക്കുള്ള തേങ്ങ വറുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളെ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഞമ്മളുംമാതിരി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക ഇപ്പം ഇയാളെ ഇങ്ങനത്തെ ചട്ടി തന്നെ ആകണമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള ചട്ടി എടുത്ത് കാണും വെച്ചാൽ മതി എന്നിട്ട് ഞമ്മളൈക്ക് കുറച്ച് ഓയിൽ പാർന്നു കൊടുക്കുക ഞമ്മളിതീക്ക് ഒരു മുറി തേങ്ങ ഇട്ട് എടുക്കണ അത് നല്ലവണ്ണം ചേരണ്ടി വെച്ചിനു ഇനി അതാണ് തീക്കിട്ട് കൊടുക്കുക പിന്നെ ഇയാളെ നമുക്കിത് വറുക്കുമ്പളേ ഒരു നാലില്ലി വെളുത്തുള്ളിയും നാലില്ലി ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കണം കോഴിക്കറി ഉണ്ടാക്കുമ്പോഴൊക്കെ തേങ്ങ വറുത്തിറക്കുമ്പോൾ നമ്മളൈക്ക് ഇട്ട് കൊടുക്കണല്ല ഇപ്പോൾ ഇത് പിന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞമ്മക്കിത് കരിയാതെ നല്ലോണം നമ്മൾ വറുത്തെടുക്കാം പിന്നെ കറിവേപ്പിൻ്റെയിലൊക്കെ എണ്ണിയാളെ നിങ്ങളെ പേരയിൽ തന്നെ അല്ലേ കുഴിച്ചിട്ടുണ്ടാക്കിയതൊക്കെ അല്ലേ ഇല്ലാത്ത പോലും അതൊക്കെ ഒന്ന് കുഴിച്ചിട്ടുണ്ടാക്കുകൊണ്ട് നമുക്ക് ഈ പേടിയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് കാണുന്നാലിട്ടെടുത്ത അതിൽ കീടനാശിനി മറ്റൊന്നും തെളിച്ച് കാണ്ട് അതൊക്കെ നമ്മൾ എത്ര കെകിയാലും പോവുമില്ല അപ്പം നമ്മളെ പരിൽ പിന്നെ കറിവേപ്പിൻ്റെയിലൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ ഞമ്മളൊരു വീഡിയോസ് ഇട്ടീനു നിങ്ങൾ കണ്ടുക്കണമെന്നറിയില്ല കറിവേപ്പിൻ്റെ തജ്ജൊക്കെ നല്ലോണം തയ്ച്ച് വളർന്നുണ്ടാകാൻ വേണ്ടിയിട്ട് ഞമ്മളെന്തൊക്കെയാണ് കാട്ടേണ്ടതെന്ന് പറഞ്ഞക്കാണ്ട് നിങ്ങളത് കണ്ടുക്കണമെന്ന് ഞമ്മക്കറിയില്ല കാണാത്ത പോലും ഉണ്ടെങ്കിൽ ഞമ്മളെ പഴയ വീഡിയോ ഒന്ന് നോക്കിയാൽ കാണാം നമ്മൾ അതിൻ്റെ വീഡിയോസ് ഇട്ടത് അപ്പോൾ നമ്മളെ തേങ്ങ നല്ലോണം വറുവാകണ വരെ നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം അപ്പം നമ്മളെ തേങ്ങൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരൂല്ലേ അപ്പോൾ നമുക്കൊരു ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കാം പിന്നെ അയക്കു നമ്മളൊരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് കൂട്ടിക്കൊടുത്തുകാണ്ട് ഒന്നും കൂടിയാണ് വറുക്കുക നല്ലോണം വറുവാകണ വരെ ഞാൻ വറുത്തെടുക്കണം അപ്പം ഞമ്മളതിപ്പോൾ റെഡിയായി വന്നുക്കണു കണ്ടില്ല നല്ലൊരു കളറായി വന്നുക്കണു അങ്ങനത്തെ ഞമ്മളെ ഗ്യാസ് ഒന്നാണ് കൂട്ടിക്കാണ്ട് നമുക്കിതൊന്നാണ് തണുക്കാൻ വെക്കാം അപ്പം നമ്മളെ തേങ്ങ ഒക്കെ ഇവിടെ തണുത്ത് വന്നിരിക്കണേ ഞമ്മക്കിതൊന്നാണ് അരച്ചെടുക്കണം അപ്പം അതിന് ഞമ്മളത് ഒരു മിക്സിൻ്റെ കപ്പൊക്കെ ഇട്ടു കൊടുത്തു കണ്ട് അത് അരക്കാൻ പാകത്തിന് വെള്ളം പാർന്നുകൊടുക്കുക ചൊലോല മിക്സിയിൽ പിന്നെ തോനെ വെള്ളം പാർന്ന് അരിഞ്ഞു കിട്ടൂല ചൊലോല മിക്സിയിൽ പിന്നെ വെള്ളം പാരായ അരിഞ്ഞിട്ടൂല അപ്പോൾ അതൊക്കെ നിങ്ങളെ മട്ടത്തിന് വെള്ളം പാർന്ന് കാരണം അരച്ചെടുത്തോളി കേട്ടോ അപ്പോൾ ഞമ്മളിത് നല്ലോണം അരച്ചെടുത്ത്ക്കണ് അപ്പോൾ നമ്മളെ തേങ്ങ വറക്കലും അരക്കലും ഒക്കെ കഴിഞ്ഞപ്പത്തിന് നമ്മളെ കുക്കറ് നാറേ കൂക്കലും കൂക്കി കഴിഞ്ഞിരിക്കണു നമുക്കിതിൻ്റെ മൂടിയെന്നാൽ തുറന്ന് കാണും ഞങ്ങൾക്ക് തയ്ക്കാൻ പാർന്നു കൊടുക്കണം അപ്പോൾ ഇത് നല്ല കുറുന്നനാണ് ഞമ്മക്കത് ഈ ആവശ്യത്തിന് വെള്ളം കൂടി പാർന്നു കൊടുക്കാം ആ മിക്സിൻ്റെ കപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്താൽ മതി ആവശ്യത്തിന് വെള്ളം എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഞാൻ തിളപ്പിച്ചെടുക്കണം അപ്പം ഇനി നമുക്ക് ഈ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ഞമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെച്ചു കണ്ടതിൽ കേസം വെളിച്ചെണ്ണ പാർന്നിക്ക് അപ്പം ഞമ്മളൊരു സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് പാർന്നിരിക്കണത് എണ്ണ ഒന്നും തോനെ പാരൻ്റെ എന്നിട്ട് നമ്മൾ നാലഞ്ച് ഉള്ളിപ്പോണെടുത്ത് കാണ്ട് ചെറുതാക്കി അരിഞ്ഞുകാണ്ട് ഈ എണ്ണയിൽ കണിട്ട് കൊടുത്ത് കാണ്ട് തൂമിച്ചെടുക്കാം നമുക്കിത് പിന്നെ ഞമ്മക്ക് അയ്ക്കൊരു രണ്ടിലിക്കറിയെ പിൻ്റെലും കൂടി അപ്പോൾ നമ്മൾ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ വരുമ്പം ഞമ്മൾക്ക് അയക്കിലേശം അര ടീസ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുക്കുക മുളകും പൊടി ആ എണ്ണയിക്കാണ് ഇട്ടുകൊടുത്താൽ നല്ല ചോർക്കുള്ളൊരു കളറാണ് ആയി വരും അത് അതിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ പാടയിക്കാൻ ഇങ്ങനെ നിൽക്കും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ മുളകും പൊടി ചേർത്ത്ക്കണുട്ടോ എന്നിട്ട് ഞമ്മളുണ്ടാക്കി വെച്ച ആ കടലക്കറിയൊക്കെ ഒന്നാൻ പാർന്നു കൊടുക്കുക അപ്പം നല്ല രസമുള്ളൊരു കളറു വേക്കാരൻ കാണാൻ പിന്നെ നമ്മൾ തേങ്ങ നരക്കാതെ കടലക്കറിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽക്ക് ലേസം കടലെടുത്ത് കാണ്ടൊന്നെണ്ണം അരച്ചിട്ട് പാർന്നു കൊടുത്താലും മതി അപ്പം ആ കറി നല്ലോണം കുറുന്നനാവും ചെയ്യും അരച്ച് പാർന്നാൽ പിന്നെ കറി കുറുന്നനേക്കാറില്ല അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ലേസം ഇന്ന് കടലെടുത്ത് കാണ്ട് ലേസം ഇങ്ങനെ അരച്ചേക്ക് പാർന്നും കൊടുക്കാം നല്ല കുറുന്നനാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാട്ടാ അപ്പം നീയാളെ എത്ര ഉള്ളു പാണി നമ്മൾ കടലക്കറി കടലക്കാറി ഇവിടെ റെഡി ആയി വന്നോക്കണു കാണാനും നല്ല ചൊർക്കുണ്ട് തിന്നാൻ പിന്നെ പറയണ്ട അതിലേറെ രസമുണ്ട് നിങ്ങൾ പുട്ടാണെങ്കിൽ പുട്ടിൻ്റെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പം പത്തിരിൻ്റെ ഒപ്പം ഒക്കെ വേണമെങ്കിൽ കൂട്ടി തിന്നാൻ പറ്റും അപ്പം നിങ്ങൾക്ക് നമ്മളെ കടലക്കാർ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈക്ക് തരുവേണ്ടേ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു ലൈക്ക് തരുകയൊക്കെ ചെയ്യാട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ ഞമ്മളെ കണ്ടിണമെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ അതിൻ്റെ അടുത്തുള്ള അപ്പോൾ എല്ലാം അമർത്തി കൊടുത്തും ചെയ്തോളി പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്നെണ്ണം അയച്ചും കൊടുത്തു കാണുന്നത് ഞമ്മളങ്ങളൊന്നാണ് സപ്പോർട്ട് ചെയ്യുന്നയാളെ ഇൻഷാ അല്ല ഇനി ഞമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണ്ട് നിങ്ങൾക്ക് കാട്ടിത്തരണ്ടേ അപ്പം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും